السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ودخل معه السجن فتيان قال أحدهما إني أراني أعصر خمرا وقال الآخر إني أراني أحمل فوق رأسي خبزا تأكل الطير منه نبئنا بتأويله إنا نراك من المحسنين قال لا يأتيكما طعام ترزقانه إلا نبأتكما بتأويله قبل أن يأتيكما ذلكما مما علمني ربي إني تركت ملة قوم لا يؤمنون بالله وهم بالآخرة هم كافرون صدق الله العظيم بهما نادر والله مؤمنين غلاء بشدة قرآن چرثر وڑي لوڑ سيدنا يوسف نبي عليه السلام من چرثر ما نام بيوري كنند സ്നേഹനദികളായ എൻ്റെ മാതാപിതാക്കളുടെയും ഗുരുവരുടെയൊക്കെ പേരിൽ എല്ലാവരും ഒരു ഫാത്തിഹോദി ഹദിയ ചെയ്യണം. റബ്ബ് സുബ്ഹാനഹു വതാല അവർ നമ്മൾക്ക് ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ മഹാനായ സയ്യിദന യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിലടക്കപ്പെട്ടു. ആ സമയത്താണ് ജയിലിലേക്ക് കൊണ്ടുവരപ്പെട്ട രണ്ട് രാജകൊട്ടാരത്തിലെ സേവകർ, അവർ ആരാണ്, അവരെ പേരൊക്കെ നമ്മൾ ഇന്നലെ വിവരിച്ചു. അവർ യൂസുഫ് നബി അലൈഹിസ്സലാമിനോടൊപ്പം ഈ ജയിലിൽ കഴിയുകയാണ്. ആ സമയത്ത് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഈ ജയിലാളികളോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്നി ഉഅബ്ബിറുൽ അഹ്ലാം, എനിക്ക് സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം പറയാനറിയും, എനിക്ക് സ്വപ്ന വ്യാഖ്യാനങ്ങൾ അറിയാം എന്ന് മഹാനവരോട് പറയുകയാണ്. അത് പറഞ്ഞപ്പോൾ ഫഖാല അഹദുൽ ഫിത്യൈനി ലിസ്വാഹിബി, ഈ ജയിൽ പുള്ളികളിൽ നിന്നുള്ള രണ്ടാളുണ്ടല്ലോ, നമ്മൾ പറഞ്ഞ രണ്ട് ചെറുപ്പക്കാർ, കൊട്ടാര സേവകർ, അവരിൽ ഒരാൾ മറ്റൊരാളോട് പറയുകയാണ്, ഹലുമ്മ വാവാ, നമുക്കൊന്ന് പരീക്ഷണം നടത്താം, ഈ ഹബ്രാനി അടിമയെ നമുക്കൊരു ഒന്ന് പരീക്ഷിക്കണം, അയാൾ ഈ പറഞ്ഞതൊക്കെ ശരിയാണോ, സ്വപ്ന വ്യാഖ്യാനങ്ങൾ അറിയോ, അപ്പോൾ നമുക്കൊന്ന് നോക്കാലോ. അങ്ങനെ ഇവർ രണ്ടാളും വന്ന് അവർ കാണാത്ത ഒന്നും കണ്ടിട്ടില്ല, ഒരു സ്വപ്നവും കാണാതെ തന്നെ അവർ രണ്ടാളും ഓരോ സ്വപ്നങ്ങൾ കണ്ടതായി പറയുകയും അതിൻ്റെ വ്യാഖ്യാനങ്ങൾ ചോദിക്കുകയും ചെയ്യാം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, മാറാ സാഹിബ യൂസുഫ് ഷൈഅൻ വഇന്നമാ തഹാലമ ലിയതജറബ ഇൽമഹു. യൂസുഫ് നബി അലൈഹിസ്സലാമി രണ്ട് സാഹിബ്, ജയിലിൽ കിടക്കുന്ന രണ്ട് സ്നേഹിതന്മാർ, അവർ രണ്ടാളെ സ്വപ്നമൊന്നും കണ്ടിട്ടില്ല, കണ്ടതായി നടിച്ച് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ഇൽമിനൊന്ന് പരീക്ഷിക്കുകയായിരുന്നു അവർ. എന്നാൽ വഖാല ഖൗമുൻ, മറ്റൊരു കൂട്ടർ പറയുന്നത്, ബൽ കാനത്ത് റുയാഹുമ അലാ സിഹത്തിൻ വഹഖീഖത്തിൻ ഫസഅലഹു അൻഹാ. അവർ രണ്ടാളെ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞ് യാഥാർത്ഥ്യമായിരുന്നു, ശരിക്കും കണ്ടതാണ്, ആ കണ്ടത് തന്നെയാണ് ചോദിച്ചത്. ഏതാവട്ടെ, വഖാല മുജാഹിദ്, മുജാഹിദ് എന്നൊരു പറയുന്ന, ലമ്മറ അൽ ഫിത്യാൻ യൂസുഫ്, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ഈ ചെറുപ്പക്കാർ കണ്ട സമയത്ത് ഖാലലഹു, അവർ യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് പറയാണ്, വല്ലാഹി ലഖദ് അഹ്ബബ്നാക ഹീന റഅയ്നാക, ഓ യൂസുഫേ, നിന്നെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൽബിൽ നിന്നോട് ഭയങ്കര ഹുബ്ബ്, സ്നേഹം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഫഖാലലഹുമ യൂസുഫ് അലൈഹിസ്സലാം, ആ സമയത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം അവർ രണ്ടാളോട് പറയാണ്, അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ, ലാ തുഹിബ്ബാനി, നിങ്ങൾ രണ്ടാളും എന്നെ സ്നേഹിക്കരുത്, ഇഷ്ടപ്പെടരുത്, കാരണം വല്ലാഹി
മാ അഹബ്ബനി അഹദുൻ ഖത്ത്, ഒരാളും എന്നെ സ്നേഹിച്ചിട്ടില്ല, ഇല്ലാ ദഖല അലയ്യ മിൻ ഹുബ്ബിഹി ബലാ, അവരുടെ ആ സ്നേഹത്തിൻ്റെ കാരണം എനിക്ക് കുറേ ബലാഅകൾ വന്നിട്ടല്ലാതെ, അതുകൊണ്ട് കുറേ ബലാഅ് കുറേ പരീക്ഷണങ്ങൾ എനിക്ക് എന്നെ ആരൊക്കെ സ്നേഹിച്ചോ സ്നേഹത്തിൻ്റെ കാരണം എനിക്ക് പല ബലാഅും വന്നു. ഒന്ന് ലക്കത് അഹബ്ബത്തിനി അമ്മത്തി, എൻ്റെ ഉപ്പാൻ്റെ സഹോദരി എന്നെ വല്ലാതെ സ്നേഹിച്ചു. ഫദഖല അലയ്യ മിൻ ഹുബ്ബിഹാ ബലാഅ്, അവരെന്നെ സ്നേഹിച്ച കാരണത്താൽ എനിക്ക് പല ബലാഅകളും വന്നിട്ടുണ്ട്, എനിക്ക് പല പരീക്ഷണങ്ങളും അതുകൊണ്ടുണ്ടായി, എൻ്റെ അമ്മത്ത് എൻ്റെ അമ്മായി എന്നെ സ്നേഹിച്ചു. സുമ്മ അഹബ്ബനി അബി, പിന്നെ എൻ്റെ ഉപ്പ എന്നെ വല്ലാതെ സ്നേഹിച്ചു. ഫദഖല അലയ്യ മിൻ ഹുബ്ബിഹി ബലാഅ്, ഉപ്പാൻ്റെ സ്നേഹം കാരണത്താൽ എനിക്ക് വല്ലാത്ത പരീക്ഷണങ്ങൾ ഉണ്ടായി, വലിയ പരീക്ഷണങ്ങളിൽ ഞാൻ അകപ്പെട്ടു. സുമ്മ അഹബ്ബത്തിനി സൗജത്തു സാഹിബി, പിന്നെ എൻ്റെ യജമാനൻ്റെ ഭാര്യ എന്നെ പ്രേമിച്ചു സ്നേഹിച്ചു. അത് സ്നേഹിച്ചപ്പോൾ ദഖല അലയ്യ മിൻ ഹുബ്ബിഹാ ബലാഅ്, അവരെ സ്നേഹം കാരണത്താലും എനിക്ക് വല്ലാത്ത ബലാഅകൾ പരീക്ഷണങ്ങളാണ് വന്നത്. അതുകൊണ്ട് ഫലാ തുഹിബ്ബാനീ, എന്നെ നിങ്ങൾ രണ്ടാളും സ്നേഹിക്കണ്ട. ബറക്കല്ലാഹു ഫീക്കുമാ, നിങ്ങൾക്ക് രണ്ടാൾക്കും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, നിങ്ങൾ സ്നേഹിക്കണ്ടെന്നുണ്ട്. ഖാല, അപ്പോൾ അവർ പറയുന്നത് എന്താ അറിയോ? ഫഅബയാ ഇല്ലാ ഹുബ്ബഹു, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സ്നേഹിക്കലല്ലാതെ ഞങ്ങൾക്ക് നിർവാഹമില്ല എന്ന് പറഞ്ഞ് ബാക്കിയുള്ളതിനൊക്കെ അവർ നിരസിച്ചു. അങ്ങനെ വൽഫാഉ ഹൈസുഖാൻ, യൂസുഫ് നബി അലൈഹി സ്ലാം എവിടെ പോകുന്ന വരുന്നോ ഈ ജയിലിൻ്റെ അകത്ത്, അവിടെ ഒക്കെ ഇവരും കൂടെ ഒന്നിച്ചുണ്ടാവും. ഇവർക്കാണെങ്കിലോ യൂസുഫ് നബി അലൈഹി സ്ലാമിൻ്റെ ബുദ്ധിയും അവർ ഓരോ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതുമൊക്കെ കാണുമ്പോൾ ഇവർക്ക് യൂസുഫ് നബി അലൈഹി സ്ലാമിനെ കുറിച്ചുള്ള ഹുബ്ബും സ്നേഹവും അത്ഭുതവും വർദ്ധിക്കാൻ തുടങ്ങി. വഖദ് കാന റഅയാ ഹീന ദഖല സിജ്ന റുഇയാ, ആ സമയത്താണ് ഇവർ രണ്ടാളും ജയിൽ കടന്ന് ഇവർ ഓരോ സ്വപ്നങ്ങൾ കാണുന്നത്. ആ സ്വപ്നങ്ങളുമായി ഫാത്തയാ യൂസുഫ, യൂസുഫ് നബി അലൈഹി സ്ലാമിൻ്റെ അരികിലേക്ക് അവർ രണ്ടാളും വരികയാണ്. അങ്ങനെ ഫഖാല സാഖി, രാജാവിനെ വീഞ്ഞു കുടിപ്പിച്ചിരുന്ന സേവകനുണ്ട്, അയാൾ പറയുകയാണ്, അയ്യുഹൽ ആലിം ഇന്നീ റഅയ്തുക അന്നീ ഫീ ബുസ്താൻ, ഓ പണ്ഡിതാ, ഞാനിതാ കാണുന്നു, ഞാനൊരു തോട്ടത്തിൽ നിൽക്കും പോലെ എനിക്ക് കാണുകയാണ്, ഒരു തോട്ടത്തിലാണ്. അങ്ങനെ ഫൈദാ അനബി അസ്ലി കറമത്തിൻ, ഞാൻ ഒരു മുന്തിരിവള്ളിയുടെ അടിയിൽ ചോട്ടിൽ നിൽക്കുകയാണ്. അലൈഹാ സലാസു അനാഖീദ മിൻ ഇനബിൻ, അതിൽ മൂന്ന് മുന്തിരിക്കൊലകൾ ഞാൻ കണ്ടു. ഫജനൈതുഹാ, ആ മൂന്ന് മുന്തിരിക്കൊലകളും ഞാൻ പറിച്ചെടുത്തു. വഖാന കഅ്സുൽ മലിക്കി ബിയദി, എൻ്റെ കയ്യിൽ രാജാവ് പാനം ചെയ്യുന്ന, അദ്ദേഹം ജ്യൂസ് കുടിക്കുന്ന, ആ വീഞ്ഞ് കുടിക്കുന്ന ഗ്ലാസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഫഅസർതുഹാ, ഞാൻ ഈ പറിച്ചെടുത്ത മുന്തിരികളെ ഞാൻ അതിലേക്ക് ഇങ്ങനെ പീഞ്ഞെടുത്തു. ജ്യൂസ് അതിൽ നിന്ന് അതിനെ സിറ ഞാൻ അതിലേക്ക് ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ പീഞ്ഞെടുത്തു. എന്നിട്ട് ഓസഖൈത്തുൽ മരിക്ക ഷുർബത്തൻ, അതിൽ നിന്നൊരു മുറുക്ക് ഞാൻ രാജാവിന് കുടിപ്പിച്ചു. ഇതാണ് ഞാൻ കണ്ട സ്വപ്നം എന്ന് പറഞ്ഞു. ഫദാലിക ഖൗലുഹു തആല, അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്ത് യൂസുഫിൻ്റെ 36-ാമത്തെ ആയത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ودخل معه السجن فتيان قال احدهما اني اراني اعصر خمرا. ജയിലിൽ കടന്ന രണ്ടാളുകളിൽ ഒരാൾ യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, ഞാൻ ഇങ്ങനെ മുന്തിരിയിൽ നിന്ന് വീഞ്ഞുണ്ടാക്കുന്നതായി ഞാൻ സ്വപ്നം കാണുന്നു. അതാണ് അയാൾ പറഞ്ഞത്. അതായത് എനിക്ക്
ഇനബ് മുന്തിരി കിട്ടി, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വീഞ്ഞുണ്ടാക്കി രാജാവിന് കുടിപ്പിക്കുന്നതായി കണ്ടു എന്ന് പറഞ്ഞു. വഖാലൽ ഖബ്ബാസ്, അപ്പോ രാജാവിന് പത്തിരി ഉണ്ടാക്കി കൊടുക്കുന്ന, ഭക്ഷണം കൊടുക്കുന്ന ആളുണ്ടല്ലോ, അയാൾ പറയുകയാണ്, ഇന്നി റഅയ്തുക അന്ന ഫൗക റഇസി സലാസ സലാൽ സുലാൽ, ഞാൻ കണ്ടത് എൻ്റെ തലയിൽ ഇങ്ങനെ മൂന്ന് ബട്ടികളുള്ളതുപോലെ, മൂന്ന് ബട്ടി അല്ല കൊട്ട എന്നൊക്കെ പറയും, ഫീഹ ഖുബുസ്, അതിൽ പത്തിരികളുണ്ട്. അങ്ങനെ തഅ്കുലു ത്വയ്റു മിൻഹു, പക്ഷികൾ ഇങ്ങനെ പറന്നു വന്ന് അതിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഇങ്ങനെ കൊത്തി തിന്നുകയാണ്, അതാണ് ഞാൻ കണ്ടതെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു, അത് അല്ലാഹു സുബ്ഹാനഹു തആല അടുത്ത് തന്നെ അതാണ് പറയുന്നത്, وقال الاخر اني اراني احمل فوق راسي خبزا تاكل الطير منه, മറ്റയാൾ പറഞ്ഞു, ഞാൻ കാണുന്നു എൻ്റെ തലയിൽ ഇങ്ങനെ ഒരു ബട്ടി, അതിൽ പത്തിരിയുണ്ട്, അത് പക്ഷികൾ വന്ന് തിന്നുകയാണ്. എന്നിട്ട് ഇവ രണ്ടാളും കൂടി പറയാണ്, നബ്ബിനാ ബിതഅ്വീലി ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ, ഞങ്ങൾക്ക് ഇതിൻ്റെ വ്യാഖ്യാനം നീ പറഞ്ഞു തരണം, ഞങ്ങൾ നിന്നെ നല്ല ആളുകളുടെ കൂട്ടത്തിലാണ് കാണുന്നത്. ഇതാണ് ഇവർ യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് വന്നിട്ട് ഇവർ വന്ന് പറയുന്നത്. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ എന്ന് പറഞ്ഞല്ലോ, അതെന്താണ്, നിന്നെ ഞങ്ങൾ നല്ല ഇഹ്സാന ഗുണം ചെയ്യുന്ന ആളായിട്ടാണ് കാണുന്നത്. അത് ഹദീസിൽ റിപ്പോർട്ടിൽ കാണാം, അഖ്ബർന അബൂബക്കർ മുഹമ്മദ് ബിൻ അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ അഹമ്മദ് ബിൻ ഉഖൈൽ, അഖ്ബർന ഉബൈദുല്ലാഹി ബിൻ മുഹമ്മദ് ബിൻ ഇബ്രാഹിം ബിൻ ഖാലവി, അഖ്ബർന മുഹമ്മദ് ബിൻ യസീദ് സലമി, അഖ്ബർന അബു റബീഉ സഹ്റാനി, അഖ്ബർന ഖൽഫ് ബിൻ ഖലീഫ, അഖ്ബർന സലീം സുലൈം عن الضحاك بن مزاحم في قوله تعالى ഈ പരമ്പരയിലുള്ള റിപ്പോർട്ടിൽ ഒരു പറയുന്നു, ഇന്നാ നറാക മിനൽ മുഹ്സിനീ, സൂറത്ത് യൂസുഫ് 36-ാമത്തെ ആയത്തിലെ ഖാല ഒരു പറയുന്നത്, കാന ഇഹ്സാനുഹു, നമ്മളെല്ലാം പഠിക്കേണ്ടുന്ന ഒന്നാണ്, യൂസുഫ് നബി അലൈഹി സ്വലാം ജയിലിൽ കടന്നിട്ട് അവിടെ ഇങ്ങനെ വെറുതെ കഴിഞ്ഞുകൂടായിരുന്നില്ല. ജയിലിൽ ഫ്രീ ആയിട്ട് ഭക്ഷണം കിട്ടും, നമുക്ക് കിടക്കാനുള്ളൊരു സീറ്റ് കിട്ടും, അവിടെ ഇങ്ങനെ ഭക്ഷണം കഴിച്ച് കടന്നുറങ്ങുകയായിരുന്നില്ല ചെയ്തത്, മറിച്ച് ജയിലിൽ കടന്നപ്പോൾ മഹാനവറുകൾ അവിടെ ഒരുപാട് ആളുകളെ കാണും, വിവിധങ്ങളായ കേസുകളിൽ കുടുങ്ങിയ അകപ്പെട്ട ആളുകളുണ്ട്, നിരപരാധികൾ അവിടെ കുടുങ്ങിയിട്ടുണ്ട്, പല പ്രതിസന്ധികളിൽപ്പെട്ട് ഉയരുന്ന പല കേസുകളും പല ശിക്ഷകളും വിധിക്കപ്പെട്ട ആളുകളൊക്കെ ഈ ജയിലിൻ്റെ അകത്ത് കാണാം. കാരണം എനിക്ക് അങ്ങനെ ഒരു അനുഭവമുണ്ട്, ജയിലിൻ്റെ അകത്ത് 34 ദിവസം കടന്നൊരനുഭവം. 34 ദിവസം കടന്ന അനുഭവം എന്ന് പറയുന്നത് 2006 ഒക്ടോബർ മാസത്തിൽ ഇവിടെ UAE വെച്ച് എന്നെ കയ്യിൽ ജാമിയ സാഹിബിയുടെ എത്തിയും കുട്ടികളുടെ ഫോട്ടോയും അതുപോലെ തന്നെ ബുക്ക്ലെറ്റും കണ്ട് CID എന്നെ പിടിക്കുകയാണ്. അവർ നേരെ കൊണ്ടുപോയി ജുമൈറ ജയിലിൽ 2 ദിവസം അവിടെ കിടന്നു. അതൊരു 2000-ക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്ന ഒരു സെല്ല്, ഒറ്റ സെല്ല്. അവിടുന്ന് പിന്നീട് കൊണ്ടുപോകുന്നത് അവീർ ഔട്ട് ജയിലിലേക്കാണ്. 32 ദിവസമാണ് അവിടെ കിടന്നത്. ആ കിടന്ന സെല്ല് 2 റൂമുകളും ഒരു ഹാളുമാണ് ആ സെല്ലിനുള്ളത്, ഞാൻ കിടന്ന സെല്ല്. അവിടെ അന്ന് 200-ൽ അധികം വരുന്ന ആളുകൾ 2 റൂമിലും കൂടി താമസിക്കുന്നുണ്ടായിരുന്നു. അത് 2 റൂമിലെ സ്ഥലമില്ലാതെ പുറത്തുള്ള ഹാളിലും ധാരാളം ആളുകൾ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇത്രയും ആളുകളുടെ കൂട്ടത്തിൽ പല രീതിയിലുള്ള ആളുകളെ കാണാൻ കഴിഞ്ഞു, കരച്ചിലുള്ള ആളുകൾ. കാരണം അവരുടെ മുമ്പിൽ ഇനി ജീവിതം അങ്ങോട്ട് ചോദ്യചിഹ്നമായി നിൽക്കുന്ന ആളുകൾ, പാസ്പോർട്ട് രേഖകളൊന്നില്ല, നാട്ടിലേക്ക് പോകാൻ കഴിയാതെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആളുകൾ. അക്കൂട്ടത്തിൽ തന്നെ തമിഴ്നാട്ടുകാരനായ ഒരാൾ, അയാളൊരു ലേബർ ക്യാമ്പിൽ നിന്നെന്തോ പിടിക്കപ്പെട്ടു വന്ന ആളാണ്, അദ്ദേഹം മാനസികമായ അസ്വസ്ഥത കൊണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഒരാള്. അങ്ങനെ വിവിധങ്ങളായ കേസുകളിൽപ്പെട്ടും അല്ലാതെയും ചെക്ക് കേസുകളിൽ കുടുങ്ങി പലതരത്തിൽ തൈമീമാക്കിയിട്ട് പിടിക്കപ്പെട്ട ആളുകൾ, ഇതിനെ പോലെയുള്ള ആളുകൾ, കോടതി കേസൊന്നുമില്ല, എപ്പോൾ പാസ്പോർട്ട് ടിക്കറ്റ് വന്നാൽ നാട്ടിലേക്ക് പോവാം, ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളെ അവിടെ കാണുകയാണ്.
അവരൊക്കെ നമ്മളവിടെ ഇങ്ങനെ എത്തുമ്പോൾ അന്ന് റമദാൻ മാസമാണ്, തറാവി 8 റക്അത്തുണ്ടായ നിസ്കാരത്തെ നമ്മൾ 20 റക്അത്തായി നിസ്കരിച്ചു. അങ്ങനെ ഇമാമത്തിൻ്റെ നേതൃത്വവും പിന്നെ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരുപാട് ആളുകൾ അവരുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും വന്ന് പറയുന്നു. അപ്പോൾ അവരൊക്കെ നമ്മൾ ഓരോ വിഷയത്തിൽ പറഞ്ഞിങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. ഒരാൾ പറയുന്നത് എൻ്റെ വളരെ പ്രതിസന്ധിയാണ് വീട്ടിൽ, ഇനി എനിക്കിങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന് അയാൾ പറയുമ്പോൾ അയാളെ ഞാൻ സമാധാനിപ്പിച്ചത്, ഈ ഒരു നാട് മാത്രമല്ല ലോകത്ത് ഒരുപാട് നാടുകളുണ്ട്, ആ നാടുകളിലേക്കൊക്കെ നമുക്ക് യാത്ര ചെയ്യാം, അവിടെയൊക്കെ പോവാം. അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമാണ്, നിങ്ങൾ ആശ മുറിയരുത്, ഇവിടെ തന്നെ വരണമെന്നില്ല, ലോകത്ത് ജനങ്ങളൊക്കെ ഇവിടെയല്ല ഉള്ളത്, നമുക്ക് അന്നം തരുന്ന അള്ളാഹുവാണ് അത് എവിടെയാലും തരും. ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങളിൽ പലരെയും സമാധാനിപ്പിക്കേണ്ടുന്ന അവസ്ഥകളുണ്ടായി. എയർപോർട്ടിലേക്ക് കൊണ്ടുപോയി, നാട്ടിലേക്ക് അയറ്റേക്കാൻ എയർപോർട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ഓക്കെ അല്ല എന്ന് പറഞ്ഞ് വീണ്ടും ജയിലിലേക്ക് പോയ ആളുകൾ, രക്ഷപ്പെട്ട ആളുകൾ തിരിച്ചു വരുന്ന അവസ്ഥ കണ്ടിട്ടുണ്ട്. അപ്പം അവർക്കൊക്കെ ടെൻഷൻ്റെ മുകളിലെ ടെൻഷനുകളാണ്. ഇങ്ങനത്തെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർക്ക് സാന്ത്വന വാക്കുകൾ നൽകുക, അതുപോലെ തന്നെ അവർ രോഗികളായി കിടക്കുന്ന ചില ആളുകളുണ്ടാവും, അപ്പോൾ അവർക്ക് നമ്മൾ വേഗം പോയി ഭക്ഷണം വാങ്ങി കൊടുക്കുക, അത് അവർക്ക് തീറ്റിപ്പിക്കുക, അതുപോലെ തന്നെ മരുന്ന്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ശുശ്രൂഷകൾക്ക് നമുക്ക് അവസരം കിട്ടും. അതുപോലെ ഒന്നും അറിയാത്ത ആളുകൾക്ക് ഖുർആൻ പഠിപ്പിക്കുക, ഫിഖ്ഹും മറ്റു മസലും ക്ലാസ്സുകളൊക്കെ എടുത്തു കൊടുക്കുക, അത് അവർക്കൊരു അനുഗ്രഹമായിരുന്നു അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ. ഇവിടെ അപ്പോഴാണ് നമ്മൾ പിന്നെ യൂസുഫിയ സുന്നത്ത്, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ സുന്നത്ത് ആചാര്യയാണ് നിരപരാധിയായി ജയിലിൽ കിടക്കേണ്ടി വന്നത്. ആ ജയിലിൽ കിടന്ന സമയത്ത് മഹാനവരുകൾ ചെയ്തത് വെറുതെ അവിടെ അങ്ങനെ കിടക്കുകയല്ല, മറിച്ച് തൻ്റെ സമയങ്ങളെ ക്രിയാത്മകമായി മഹാനവരുകൾ പ്രവർത്തന മേഖലയിൽ തിരിക്കുകയും സജീവമായിരുന്നു സാന്ത്വന പ്രവർത്തനത്തിൽ. നമ്മൾ നടത്തുന്ന ഓരോ സാന്ത്വന പ്രവർത്തനങ്ങളും മഹാനായ സയ്യിദനായ യൂസുഫ് നബി അലൈഹിസ്സലാമിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മഹാനവരുകളുടെ അതാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ രണ്ടാൾ പറയാണ്, ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ. എന്താണ് അവർ യൂസുഫ് നബി അലൈഹിസ്സലാമിൽ നിന്ന് ഇഹ്സാൻ ഗുണങ്ങൾ കണ്ടത്? അത് പറയുന്നത് كان احسانه اذا مريض رجل في السجن قام عليه ആരെങ്കിലും ജയിലിൽ രോഗിയായി കഴിഞ്ഞാൽ, അപ്പോൾ പലതരത്തിലെ രോഗികളെ നമുക്ക് കാണാം, ആ രോഗികളെ ശുശ്രൂഷിക്കുന്നതിൽ മഹാനവറുകൾ വ്യാപൃതനാകും, അവരെ വിഷയത്തിൽ ആയി പിന്നെ മഹാനവറുകളുടെ ചിന്ത. ഫൈദാ ദാഖ അലൈഹി വസ്അ ലഹു, ആർക്കെങ്കിലും ജയിലിൽ കിടന്നിട്ട് അവരുടെ കൽബ് ഇങ്ങനെ കുടുങ്ങി ഇടുസായി വരുമ്പോൾ അവർക്ക് വിശാലത ചെയ്തു കൊടുക്കും. അതിന് കിടക്കാനുള്ള സ്ഥലത്തിൻ്റെതാവട്ടെ, അതല്ല ഇവിടെ കിടന്നിട്ട് ആകെ കൽബര് കുടുങ്ങിപ്പോകുമ്പോൾ അവർക്ക് എന്തൊക്കെ നിലക്ക് അവർക്ക് വിശാലത ഉണ്ടാക്കാൻ പറ്റുമോ അത് ചെയ്തു കൊടുക്കും മഹാനവറുകൾ. ഇനി എന്തെങ്കിലും ഒരാവശ്യം ഒരാൾക്ക് നേരിട്ടാൽ ആ കാര്യത്തെ ജയിലധികൃതരോട് പോയി പറഞ്ഞത് ഒരുമിച്ച് കൂട്ടി അവർക്ക് നൽകും, പിന്നെ ആ കാര്യം റെഡിയാവാൻ തൻ്റെ റബ്ബിനോട് ചോദിക്കുകയും ചെയ്യും. കാല ഖതാദ, ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നു, ബലഗനാ മിൻ ഇഹ്സാനിഹി, യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിൽ കടന്ന് ചെയ്ത അവിടുത്തെ ഗുണങ്ങളും സാന്ത്വന പ്രവർത്തനങ്ങളും എന്തായിരുന്നു, അന്നഹു കാന യുദാവി മരീളഹും, അവരെ കൂട്ടത്തിലെ രോഗികളെ ചികിത്സിക്കുമായിരുന്നു, അവരുടെ കൂട്ടത്തിൽ വയഅസീ ഹസീനവും, ദുഃഖിതരായ ആളുകൾക്ക് തഅസിയത്ത് നടത്തും, അവരുടെ ദുഃഖങ്ങളിൽ സാന്ത്വന വാക്കുകൾ നൽകും, സമാധാനിപ്പിക്കും. വയജിതഹിദൂ ലിറബ്ബിഹി, തൻ്റെ റബ്ബിലേക്ക് തിരിഞ്ഞ് അവരുടെ വിഷയത്തിൽ നല്ലോണം കഠിനാധ്വാനം ചെയ്ത് ദുആ ചെയ്ത് അവരെ കാര്യങ്ങൾ നേടാൻ റബ്ബിനോട് ചോദിക്കും. കാലങ്ങനെ പറയുന്നു, ലമ്മന്താ യൂസുഫ് ഇലസ്സിജിനി, യൂസുഫ് നബി അലൈഹിസ്സലാം സിജിനിലേക്ക് ജയിലിലേക്ക് എത്തിയപ്പോൾ, വജദ ഫീഹി ഖൗമൻ, അവിടെ ഒരു ജനതയെ കാണുകയാണ്, ഖദിംഗത റജാഉഹും, അവരുടെ എല്ലാ ആശകളും മുറിഞ്ഞു പോയിട്ടുണ്ട്, ഒരു പ്രതീക്ഷ ഇനി അവർക്കില്ല, പ്രതീക്ഷകളൊക്കെ മുറിഞ്ഞു പോയി. വഷ്ടദ്ദ ബലാഉഹും, അവരുടെ പ്രയാസങ്ങളാണെങ്കിൽ വല്ലാതെ കഠിനമായിട്ടുണ്ട്. വത്താല ഹുസ്നുഹും, അവരുടെ ദുഃഖം വല്ലാതെ നീണ്ട ദുഃഖമാണ്. ഫജഅല യഖൂൽ, ആ സമയത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം പറയും, അബ്ഷിറു, നിങ്ങൾ സന്തോഷം കണ്ടെത്തിക്കോളൂ. വസ്ബിറു,
നിങ്ങളെ ക്ഷമ കൈക്കൊണ്ടോളൂ, തു അജ്ജറൂ, അതിനൊക്കെ നിങ്ങൾക്ക് കൂലി നൽകപ്പെടും. ഇന്ന ഫീ ഹാദാ ലഅജ്റം വസവാബാ, ഈ ജയിലിൽ കിടന്ന് പ്രയാസപ്പെടുന്നതിനും അതിൻ്റെ മേലിൽ ശമിക്കുന്നതിനൊക്കെ വലിയ കൂലിയുണ്ടേ. അവർക്ക് നല്ല സമാധാനത്തിൻ്റെ വാക്കുകൾ മഹാനവരുകൾ പറഞ്ഞു കൊടുക്കും. ഫഖാലൂ, അപ്പം അവർ പറയുകയാണ്, യാ ഫത്താ ബാറക്കല്ലാഹു ഫീക, ഓ ചെറുപ്പക്കാരാ, നിങ്ങൾക്കല്ല വർക്കത്തിയട്ടെ. മാ അഹ്സന വജിയക, നിങ്ങളുടെ മുഖത്തിനെന്തൊരു കാന്തിയാണ്, എന്തു ഭംഗിയാണ്. വഖൽഖക്കാ, നിങ്ങളെ സൃഷ്ടിപ്പിലെന്തു ഭംഗിയാണ്, നിങ്ങളുടെ സ്വഭാവം എത്ര നല്ലതാണ്. വഹദീസുക്കാ, നിങ്ങളുടെ സംസാരം എത്ര നല്ലതാണ്. ലഖദ് ബൂരിക്കലനാ ഫീ ജിവാരിക്കാ, നിങ്ങളുടെ ഈ സാമീപ്യം, നിങ്ങളുടെ അയൽവക്കം ഞങ്ങൾക്ക് വലിയ ബർക്കത്ത് നൽകപ്പെട്ടിട്ടുണ്ട്. ഇന്നാ ലാ നുഹിബ്ബു അൻ നകൂന ഫീ ഗൈരി ഹാദൽ മക്കാൻ മുൻദു റഅയ്നാക ലിമാ തുഖ്ബിറുനാ ബിഹി മിനൽ അജ്രി വൽ കഫാറത്തി വത്തഹാറത്തി ഫീ ദാലികാ. ഞങ്ങള് ഈ സ്ഥലം അങ്ങനെ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നതല്ല, ഈ ജയിലും ഈ സ്ഥലങ്ങളൊന്നും. അതേ അവസരത്തിൽ ഞങ്ങൾ നിങ്ങളെ കണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് ഈ കൂലിയും കാര്യങ്ങളും ഞങ്ങൾക്കുള്ള പ്രതിവിധികളും ഞങ്ങളെ ഇതിൽ നിന്ന് മോശത്തരങ്ങളിൽ നിന്നൊക്കെ ശുദ്ധിയാക്കുന്ന ഈ വിഷയങ്ങളൊക്കെ കണ്ട സമയത്ത് ഞങ്ങൾ ആഗ്രഹിച്ചു പോവുകയാണ്, ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെ ഏത് സ്ഥലത്തായാലും ഉണ്ടാകുകയാണെങ്കിൽ അതാ നല്ലത് എന്ന്. എന്നിട്ട് അവർ ചോദിക്കുകയാണ്, ഫമനന്തയാ ഫതാ, ഓ ചെറുപ്പക്കാരാ, നീ ആരാണ്, ആരാണ് നിങ്ങൾ, ഇത്ര നല്ല സംസാരം, ഇത്ര നല്ല സാന്ത്വന വാക്കുകളുമൊക്കെയായി വരുന്ന നിങ്ങൾ ആരാണ്. ഖാലാപ്പ യൂസുഫ് നബി അലൈഹിസ്സലാം പറയുകയാണ്, അന യൂസുഫ് ഇബ്നു സഫിയില്ലാഹി യഅഖൂബ് ഇബ്നു ദബീഹില്ലാഹി ഇസ്ഹാഖ് ഇബ്നു ഖലീലില്ലാഹി ഇബ്രാഹിം അലൈഹിമുസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മകൻ, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ, യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ, യൂസുഫ് എന്ന ആളാണ് ഞാൻ. അങ്ങനെ ഫഖാലഹു ആമിലു സിജ്നി, ആ ജയിലിൻ്റെ സൂക്ഷിപ്പുകാരൻ, അവിടുത്തെ ജയിൽ വാർഡൻ മഹാനവറുകളോട് പറയുകയാണ്, വല്ലാഹി യാ ഫതാ ലവിസ്തതഅതു ലഖല്ലൈതു സബീലകാ, എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ വെറുതെ വിടുമായിരുന്നു, ജയിലിൻ്റെ ഈ കവാടങ്ങൾ തുറന്ന് നിങ്ങളെ സ്വതന്ത്രമാക്കി വിടുമായിരുന്നു. വലാക്കിൻ, പക്ഷെ അതെനിക്ക് പറ്റൂല, ഇവിടെ കണക്കെടുപ്പും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ആളില്ലാതെ ഉണ്ടാവും, പറ്റൂലല്ലോ. അതുകൊണ്ട് സ ഉഹ്സിനു ജിവാറക ഉഹ്സിനു ഈസാറക, നിങ്ങളുടെ എൻ്റെ അയൽവക്കത്ത് എൻ്റെ സമീപം നിങ്ങൾക്ക് നന്ന്, ഞാൻ നിങ്ങളോട് ഗുണം ചെയ്യും. ഞാൻ നിങ്ങളെ എല്ലാറ്റിനേക്കാളും തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഗുണം ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞോ, ഫക്കുൻ ഫി അയ്യി ബൈത്തി ശിഹിതാ, ഈ ജയിലിൻ്റെ അകത്ത് പല കാറ്റഗറിയുമുള്ള താമസങ്ങളുണ്ട്, നിങ്ങൾക്കിതിൽ ഏതാണ് വേണ്ടത് തിരഞ്ഞെടുക്കാം എന്ന് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് ആ ജയിലാളികൾ പറഞ്ഞു, അവിടുത്തെ സ്വഭാവം കാര്യങ്ങളും എല്ലാം കണ്ടുകൊണ്ട്. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് ഇവർ വന്നിട്ട്, നിങ്ങൾ നല്ല മുഹ്സിനീങ്ങളിൽപ്പെട്ട ആളാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു തരണമെന്ന് അവർ പറഞ്ഞപ്പോ, ഫകരിഹ യൂസുഫ് അൻ യുഅബ്ബിറ ലഹുമ മാ സഅലാ, അവർ രണ്ടാളും ചോദിച്ചതിൻ്റെ തഅബീർ, അതിൻ്റെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കാൻ യൂസുഫ് നബി അലൈഹിസ്സലാം വെറുത്തു. അതെന്താ വെറുക്കാൻ കാരണം? ലിമ അലിമ ഫീ ദാലിക മിനൽ മക്റൂഹ് അല അഹദിഹിമാ, അവർ രണ്ടാളിൽ ഒരാളുടെ വ്യാഖ്യാനം അത് കേൾക്കാൻ അത്ര സുഖമുണ്ടാവില്ല, അത് ഒരു പ്രയാസകരമായതാണ്. അതുള്ളത് കൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാം എന്ത് ചെയ്തു, അത് വെറുത്തിട്ട്. ഫഅഅറള യൂസുഫ് അൻ സുആലിഹിമാ വഅഖദ ഫീ ഗൈരിഹി, ഇവർ രണ്ടാളും ചോദിച്ചതിന് മറുപടി പറയാതെ യൂസുഫ് നബി അലൈഹിസ്സലാം ആദ്യം തിരിഞ്ഞ് കളഞ്ഞു, എന്നിട്ട് വേറെ കാര്യങ്ങളിലേക്ക് മഹാനവറുകൾ വ്യാപൃതനാവുകയാണ്. എന്നിട്ട് മഹാനവറുകൾ വേറെ ചില കാര്യങ്ങൾ അവരോട് പറയുകയാണ്. അതാണ് ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാനുള്ളത്. റബ്ബ് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.